ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടാ. വെൽക്കം 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 വെൽക്കം. അമ്മയാണ് കേട്ടാ, കണ്ട മനസ്സിലാവണില്ലേ? ചിരിയൊക്കെ ഒരുപോലെ ഉണ്ടോ? അമ്മയുടെ പേര് രാജലക്ഷ്മി എന്നാണ്. രാജി 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 എന്ന് വിളിച്ചാൽ മതി. ഞാൻ എന്നെ തന്നെ രാജി എന്നാണ് വിളിക്കുകയാണൊക്കെ. അപ്പൊ അമ്മയാണ് നമ്മുടെ കുക്കിംഗ് സംഭവങ്ങളുടെയൊക്കെ എന്താ പറയാ, മെയിൻ ബ്രെയിൻ അമ്മയാണ്. കാരണം നമ്മളായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ലല്ലോ, അമ്മയാണ് പറഞ്ഞേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മേനെ വിളിച്ചു ചോദിക്കും. അപ്പം അമ്മയാണ് ഇതിൻ്റെയൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് കൊണ്ട് ഇന്ന് അമ്മയെ കൂടെ കൊണ്ടുവന്നുകൂടാ എന്ന് ഞാൻ വിചാരിച്ചു. വരെ കുറെ ദിവസമായി വിളിക്കണു, വരില്ലാന്ന് ഭയങ്കര ചാടായിരുന്നു. ഇഷ്ടമല്ല അച്ഛ, എനിക്കിഷ്ടല്ല പാവം. വിനയ അമ്മനെ എന്ത് ചെയ്യാൻ പറ്റുക. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പോ ഇതായിട്ട് എന്റെ വീടാണ്. അപ്പൊ നമുക്ക് പുറത്തേക്കൊന്നും പോയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നല്ല ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ മെയിൻ കാര്യത്തിലേക്ക് വന്നില്ലേ അമ്മ, ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറയൂ. അതെ, എന്നാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുമല്ലോ എന്ന്. ആയിക്കോട്ടെ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും, ഞാൻ അമ്മ പറഞ്ഞ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല എല്ലാ വീഡിയോയിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്കൊരു മടി കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെ ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഇഷ്ടം എന്താ പറയുക, ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമൻസിനൊക്കെ ഒരുപാട് താങ്ക്സ്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും അമ്മയൊക്കെ ഇരുന്ന് വായിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നീ അതിന് കമൻറ്റിൽ റിപ്ലൈ അയച്ചില്ലല്ലോ എന്നൊക്കെ പറയാം. അത് അമ്മയും പറയും, പപ്പയും പറയും. അപ്പോൾ ഇന്നത്തെ വിഭവത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്ക വിട്ടിട്ടൊരു കളിയില്ല. ചക്ക ചക്ക സീസൺ അല്ലേ, ചക്ക തന്നെയാണ് മെയിൻ. അതെ, പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ അതെ ഒരു സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചക്കയാണ് മെയിനായിട്ടുള്ളത്. ചക്കപ്പഴംപൊരി, നിങ്ങൾ ടൈറ്റിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചക്കപ്പഴംപൊരിയാണ്. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് സാധനമാണ്. നമ്മുടെ പഴംപൊരി പോലെ തന്നെ ചക്ക കൊണ്ട് ഉണ്ടാക്കണം, പഴുത്ത ചക്ക കൊണ്ട്. അപ്പോൾ യമ്മാണ് സംഭവം. അപ്പോൾ നമുക്ക് അതെ, ഹലോ, മെയിൻ കുക്ക് ശരിയല്ല കേട്ടോ, അത് ഞാൻ പിരിച്ചുവിട്. അപ്പൊ എന്തായാലും നമുക്ക് കടക്കാം, തുടങ്ങാം അങ്ങോട്ട്. ഓക്കെ, അപ്പോ നമ്മള് ഇവിടെ വന്നിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് ചക്കപ്പഴംപൊരി എന്നാണ്. അല്ല, നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ചക്കപ്പഴം കൊണ്ട് ചക്ക കൊണ്ട് ഉണ്ടാക്കണ പഴംപൊരി എന്നാണ് പറയാറുള്ളത്. അപ്പൊ പഴം കൊണ്ട് ഉണ്ടാക്കണ പോലെ തന്നെ ചക്ക കൊണ്ട് ഉണ്ടാക്കണ പഴംപൊരി, അതാണ് നമ്മുടെ ഒരു ഐഡിയ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ ചക്ക കൊണ്ട് ഉണ്ടാക്കി കുറെ ദിവസം കഴിച്ചു, പിന്നെ പലതും ഉണ്ടാക്കി നമ്മൾ ഒരു വിട്ടുപോകും നമ്മള്. പക്ഷെ അപ്പൊ നമ്മളൊരു, ഞാനിങ്ങനെ യൂട്യൂബ് നോക്കാറുണ്ട് എന്തുണ്ടാക്കാം എന്ന്. ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഇതറിയാലോ, ഇത് കുറെ ദിവസമായിട്ട് ഉണ്ടാക്കാറില്ലല്ലോ എന്നുള്ള ഒരു ഫീൽ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിക്കാം. ആ ഇൻഗ്രീഡിയൻസ് ഇത് ചക്ക തന്നെ. ചക്ക തന്നെ ഫസ്റ്റ് അടിപൊളി ചക്കപ്പഴംപൊരി. ചക്ക വേണമല്ലോ. ഇത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എത്ര ഉണ്ട്? ഇത് ഒരു കപ്പാണ്, ഒരു കപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് അരിപ്പൊടിയാണ്, ഇത് ഒരു കപ്പ്, ഇത് കാൽ കപ്പ്. ഉപ്പ് ആവശ്യത്തിന് ഇടണം. ഓക്കെ, പിന്നെ പഞ്ചസാര നമുക്ക് കുറച്ച് ചേർത്താൽ നല്ലതാണ്, കുറച്ച് ചേർത്തണം. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് തുടങ്ങാം അല്ലേ. ചക്ക എടുത്തിട്ട് അത് ഇങ്ങനെ കുരു കളയാം, എന്നിട്ട് പിന്നെ മുറിക്കണമെന്നില്ല കേട്ടോ, അത് ഇങ്ങനെ ഇടാം. രണ്ട് പീസ് ആക്കാം അല്ലേ? പീസ്. ഓക്കെ, ഇതുണ്ടല്ലോ, ഇത് ചെറിയ ഇതുപോലത്തെ പീസസ് ആക്കുകയാണ് നല്ലത്. കാരണം ഞാൻ എവിടുന്നോ, ആ അത് അല്ല, ഇത് ഇത്രയും വേണം. ഞാൻ പറഞ്ഞത് ആരോ കുരു കളഞ്ഞിട്ട് സെന്റർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുരു കളഞ്ഞിട്ട് ഇങ്ങനെ വട്ടത്തിൽ അത് മൊത്തമായിട്ട് ചുള ഇങ്ങനെ മുക്കി പൊരിച്ചിട്ട് ഞാൻ കഴിച്ചു. പക്ഷെ ഭയങ്കര എണ്ണ, ഉള്ളിലൊക്കെ എണ്ണ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇങ്ങനെയായി നമ്മൾ കഴിക്കുമ്പോഴത്തേനും നമുക്കതൊരു എന്താ പറയുക, എണ്ണ അധികം അകത്ത് നിൽക്കില്ല. ഓക്കെ, ഒരു പീസ് ഞാൻ ഇപ്പോഴത്തെ കഴിച്ചാലോ. ഇത് ചക്ക പൊരിക്കാനുണ്ടാവില്ല എന്നുള്ളത് തിന്ന് തീർക്ക്. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഓക്കെ, സന്തോഷമായി. ഇത് ഭയങ്കര ഈസിയല്ലേ ശരിക്ക്? ഭയങ്കര ഈസിയാണ്. ഇപ്പൊ പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോ വീട്ടിലുണ്ടാവില്ലേ. ഇത് ചക്കയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് പ്ലാൻ ചെയ്താലേ. ചക്കുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പണ്ടൊന്നും ഇത് ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. ഇല്ലേ, ഞാനൊക്കെ ഇപ്പൊ ഈയിടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. തിന്നെ
പിന്നെ വരട്ടുക അല്ലേ. ഇവിടെ വന്നതിന് ശേഷമാണ് ഉണ്ടാക്കിയിട്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മ ഉണ്ടാക്കി തുടങ്ങിയത്. എവിടെ വന്നതിന് ശേഷം? ഗുരുവായൂരോ? അതെയോ. ഓരോ ഇന്നോവേഷൻസ്, ചക്ക കഴിക്കാത്തവരെ കഴിപ്പിക്കാൻ ഇപ്പൊ ചക്ക കിട്ടുന്ന സമയമാണത്, അതുകൊണ്ട് ട്രൈ ചെയ്യാം. ഇപ്പൊ മാവ് ഉണ്ടാക്കാം. വീണ്ടും ഒരു ചക്ക ഡെഡിക്കേഷനാണ്. എൻ്റെ ചക്കപ്രാന്തികളായ എല്ലാ കൂട്ടുകാർക്കും, ചക്കപ്രാന്തന്മാരായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഡെഡിക്കേഷൻ. അപ്പോൾ തുടങ്ങാല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഗോതമ്പുടി, ഗോതമ്പൊടിക്ക് നമ്മൾ ഈ അരിപ്പൊടി മിക്സ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. പഴംപൊരി ഉണ്ടാക്കണ അതേപോലത്തെ ബാറ്ററാണ്. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആ രീതിക്കും ബാറ്റർ പലരും പല രീതിയിലാണ്. മൈദ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കണ ആൾക്കാരുണ്ട്. ടീ കുക്കിന് ഞാൻ ഓടിപ്പിച്ചോണ്ടിരിക്കുക. പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാ മതി കേട്ടോ, നല്ല മധുരം കിട്ടിയാലും. അതാ ബാറ്ററിന് കുറച്ച് പഞ്ചസാര കിട്ടാം, അല്ല ചമ്മന്തി കിട്ടാൻ മതി. ഞാനും പപ്പയും കൂടി തുടങ്ങണം കളിക്കുന്നു. പപ്പയ്ക്ക് ഭയങ്കര മനസ്സിലാട്ടോ, പപ്പ തുടങ്ങിയിട്ടോ ഹെൽപ്പറായിട്ട് നോക്കും. കുറച്ചുകൂടി വെള്ളം വേണോ? കൊണ്ടുണ്ടോ? മാവ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വേണം അല്ലേ ഈ കൺസിസ്റ്റൻസി? ഓക്കെ, അപ്പൊ നമുക്കിനി എത്രയും പെട്ടെന്ന് പൊരിച്ചെടുക്കാം. രണ്ടാം ടാങ് ചക്കപ്പഴം പിന്നോണ്ട് വേ. ഗ്യാസ് കത്തിച്ച ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ മിക്കവാറും കുക്കിംഗ് ഒക്കെ കേട്ടോ. ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ദാ ബാറ്റർ. ഈ ബാറ്ററിൽ ചക്ക മുക്കിയിട്ട് നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ഇടും. അതാണ് കഥ. ചക്കപ്പഴം പൊരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടി ഒട്ടി പിടിച്ച നല്ല കളർ. ഒരു സൈഡ് റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഒരു പ്ലേറ്റിലേക്ക് കേട്ടോ എടുത്ത് വയ്ക്കണത്.
നമ്മുടെ ചക്കപ്പഴംപൊരി, ചക്കപ്പഴംപൊരി റെഡി. നമുക്ക് ടേസ്റ്റിംഗ് ടൈം ആണ്. എന്നോട് പിന്നെ പറയണ്ട കാര്യമില്ല, ഞാൻ എടുക്കുമല്ലോ. നല്ല ടേസ്റ്റ് കിട്ടോ, അടിപൊളിയാണ് കേട്ടത്. ഇത് ശരിക്കും പറഞ്ഞു പഴംപൊരിയൊക്കെ ടേസ്റ്റ്, പഴംപൊരിയെക്കാളും ടേസ്റ്റ് ആണ്. ഒരു 10 ചോളയൊക്കെ ഇഷ്ടം പറഞ്ഞിട്ടാ അല്ലേ, എന്നാ ഒരു ചോളേനെ തന്നെ 2-3 പീസൊക്കെ ആയിട്ട് നമ്മള് ഇതാക്കുമല്ലോ. അപ്പൊ അധികം എണ്ണ കുടിക്കണമെന്നില്ല കേട്ടോ. ഇല്ല അല്ലേ, സാധാരണഗതിയിൽ പഴംപൊരി എന്നുള്ളതാണ് കഴിപ്പിക്കുന്നത്, ചക്കപ്പൊരി എന്ന് കേട്ടില്ല. പക്ഷെ ഇത് എല്ലാരും ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇടക്കിടയ്ക്ക് ഉണ്ടാക്കട്ടോ, മിനി ഉണ്ടാക്കിയാ മതി. അമ്മ അമ്മ ഉണ്ടാക്കി തന്നാ മതി, എനിക്കതാ ഇഷ്ടം. നമ്മള് ചായ കുടിക്കണ്ടേ, ചായ സെറ്റ് ഇട്ട പോലെ വെച്ചിരിക്കുന്നത്. സുലൈമാനിയാണ്, സുലൈമാനി. അപ്പൊ അപ്പൊ എന്തായാലും ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വെറുതെ പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഈസി അതെ, ഇതുവരെ എല്ലാരും ചിലപ്പോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഉണ്ടായിണ്ടാവില്ല, പക്ഷെ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. സൂപ്പർ പൊളി സാധനമാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അമ്മ ആദ്യമായിട്ട് വന്ന ഒരു ബ്ലോഗാണ്, അമ്മക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കണം എല്ലാവരും. പപ്പ വീണ്ടും നമ്മുടെ താരമാണല്ലോ. അമ്മയും അമ്മയും കൂടി നിങ്ങൾ തുടങ്ങാൻ പോകുന്നോ കേട്ട വലുത്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞേ. എന്താവും തീർച്ചയായും വാളിയോ. അപ്പൊ എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഒരു കമന്റിംഗ്, ഒരു കമന്റ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ മാതിരി കമന്റ്സ് വായിക്കാറുണ്ട്, ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ടല്ലോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞോളണം എന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓർമ്മ വരാം. അപ്പോൾ നമ്മളിത് തീർക്കട്ടെ കേട്ടാ. അപ്പോൾ ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.